ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ഐ സിറ്റി സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വാട്സപ്പ് ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായി നാം വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ സ്റ്റോർ ആകുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് മാറ്റണമെങ്കിൽ നാം USB കോയിൽ ഉപയോഗിക്കുകയും അവ നമ്മുടെ കമ്പ്യൂട്ടറിൽ വാട്സപ്പിൻ്റെ ഫോൾഡറൊക്കെ ഓപ്പൺ ചെയ്ത്, എന്നാൽ ഇവ തരംതിരിക്കുന്നത് ഇത് ആരയച്ചു എന്നുള്ള രീതിയിൽ തരംതിരിക്കുന്ന നമുക്ക് ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. മൊബൈലിലുള്ള വാട്സപ്പിനെ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യുകയും ലാപ്ടോപ്പിൽ വെച്ച് തന്നെ ഓരോ ഫയലുകളും നമുക്ക് കോപ്പി ചെയ്ത് ഡയറക്റ്റായിട്ട് ലാപ്ടോപ്പിലോട്ട് സേവ് ചെയ്യുകയും ഓരോ ഫയലുകളും നമുക്ക് പ്രത്യേകം പ്രത്യേകം ഫോൾഡറുകളിലേക്ക് മാറ്റാനും വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നു. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വാട്സപ്പ് ആപ്ലിക്കേഷൻ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യുന്നതിനായി ആദ്യം നെറ്റ് കണക്റ്റഡ് ആയതിനു ശേഷം നമ്മൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഫയർഫോക്സ് ഓപ്പൺ ചെയ്തു. അവിടെ സെർച്ച് ഏരിയയിൽ വെബ് വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഫസ്റ്റ് സെർച്ച് റിസൾട്ടിൽ വാട്സപ്പ് വെബ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് വെബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായി. അവിടെ ടു യൂസ് വാട്സപ്പ് ഓൺ യുവർ കമ്പ്യൂട്ടർ, വൺ ഓപ്പൺ വാട്സപ്പ് ഓൺ യുവർ ഫോൺ. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വാട്സപ്പ് ഓൺ ചെയ്യുന്നതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മെനു, നമുക്കറിയാം വാട്സപ്പിൻ്റെ സൈഡ് മെനുവിൽ ഒരു 3 ഡോട്സ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് അതിനകത്തുനിന്ന് നമ്മൾ വാട്സപ്പ് വെബ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പോയിൻ്റ് യുവർ ഫോൺ ടു ദിസ് സ്ക്രീൻ ടു ക്യാപ്ചർ ദി കോഡ്. എങ്ങനെ ഈ 3 സ്റ്റെപ്പുകളും എങ്ങനെയാണ് മൊബൈൽ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. ജസ്റ്റ് വെയിറ്റ്. ആദ്യം നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ആപ്ലിക്കേഷൻ്റെ വലതുഭാഗത്ത് 3 ഡോട്സ് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന മെനുവിൽ 3rd ഓപ്ഷനായി വാട്സപ്പ് വെബ് എന്നൊരു ഓപ്ഷൻ കാണും. വാട്സപ്പ് വെബ്, ആ വാട്സപ്പ് വെബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് സ്കാൻ QR കോഡ് എന്ന ഒരു സ്ക്രീൻ ആയിരിക്കും. ഈ ഒരു സ്ക്രീനിൽ നിന്നാണ് നമ്മൾ മൊബൈലിലെ സെറ്റിംഗ്സിലേക്ക് പോയത്. അതായത് വാട്സപ്പ് വെബ് മൊബൈൽ എടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് സ്കാൻ QR കോഡ് എന്നുള്ള ഒരു സ്ക്രീനാണ്. യഥാർത്ഥത്തിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ കാണുന്ന QR കോഡിനെ മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടറിൽ കാണുന്ന QR കോഡ് മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മൊബൈലിലെ വാട്സപ്പ് ലാപ്ടോപ്പിലെ മൊബൈലിലുള്ള വാട്സപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു. അതായത് മൊബൈൽ എപ്രകാരമാണോ വാട്സപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതേ വാട്സപ്പ് ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ കാണാൻ സാധിക്കുന്നു. ഇപ്രകാരം നമുക്ക് വാട്സപ്പ് ലാപ്ടോപ്പുമായി കണക്റ്റ് ചെയ്യാവുന്നതാണ്. നാം എന്തിനാണ് ഇങ്ങനെ കണക്ട് ചെയ്തത്? നമ്മുടെ വാട്സപ്പിലുള്ള ഫയലുകൾ ലാപ്ടോപ്പിൽ എളുപ്പത്തിൽ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അതിന് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായി ഞാൻ വിദ്യാലയ ചങ്ങാതി എന്ന ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. എനിക്ക് കോപ്പി ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ഇമേജ് ആണ് എങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്ന് സേവ് ഇമേജസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് ഫോൾഡറിലാണ് കോപ്പി ചെയ്യണത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഡൗൺലോഡ്സിലാണ് കിടക്കുന്നത്. നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് കോപ്പി ചെയ്യണത്, ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക. ഫയൽ നെയിമിൻ്റെ അവിടെ സപ്പോസ് ഓൺ എന്ന് കൊടുക്കുന്നു. ഞാൻ സേവ് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ആയതായി കാണാം. നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഒന്ന് നോക്കാം. താഴെ ഓൺ എന്നൊരു ഫയൽ കാണുന്നുണ്ട്, അത് സേവ് ആയിട്ടുണ്ട്. മറ്റൊരു ഗ്രൂപ്പിലോട്ട് പോകണമെങ്കിൽ ഇവിടെ ക്ലോസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഈ ഗ്രൂപ്പിലുള്ള മറ്റ് പോസ്റ്റുകൾ നമുക്ക് കാണണമെങ്കിൽ താഴെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. വലതുവശത്തും ഇടതുവശത്തുമായി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് കാണാൻ സാധിക്കും. ഈ ഒരു ചാറ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ വാട്സപ്പിൻ്റെ ചാറ്റ് വിൻഡോയിലാണ് വന്നത്. നമുക്ക് ഈ ഒരു ഫയലാണ് സേവ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺലോഡ്
ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ അത് ഡൗൺലോഡിൽ ഡൗൺലോഡ് ആയി ചെയ്യും. സാധാരണ രീതിയിൽ ഡൗൺലോഡാകുന്ന ഫയലുകൾ ഡൗൺലോഡ് ഫോൾഡറിലാണ് കാണുന്നത്. അത് നമുക്കൊന്ന് അറിയണമെങ്കിൽ പ്ലേസസ് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് നിന്ന് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ കാണാൻ പറ്റും. അവിടെ നമ്മൾ അവസാനമായി ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ചാറ്റുവിൻ്റെയിലുള്ള ഫയലുകൾ നമുക്ക് ആവശ്യാനുസരണം കോപ്പി ചെയ്യാം. നമുക്ക് വാട്സപ്പിലെ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പിലെ, എക്സാമ്പിളിൽ ഒരു സ്കൂൾ ഗ്രൂപ്പിലെ കണ്ടൻറ്റ് നമുക്ക് ഒരു പ്രത്യേക ഫോൾഡറിൽ കോപ്പി ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ആ ഫോൾഡർ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് 7 ബന്ധപ്പെട്ട ഫയലുകൾ സൂക്ഷിക്കാനാണെങ്കിൽ ഇവിടെ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് 7 ബന്ധപ്പെട്ടുള്ള ചാറ്റ് ഓപ്പൺ ചെയ്തു. ഉദാഹരണത്തിന് ഞാൻ ഈ ഫയലാണ് സ്റ്റാൻഡേർഡ് 7 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് ഇമേജസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡ് 7 ക്ലിക്ക് ചെയ്തു. അവിടെ ഫയൽ നെയിം ടൈപ്പ് ചെയ്യുന്നു. ഫയൽ നെയിം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ഞാൻ ടൈം ടേബിൾ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക ഡെസ്ക്ടോപ്പിൽ സ്റ്റാൻഡേർഡ് 7 കൊടുത്ത് ഫയൽ നെയിം കൊടുക്കുന്നു, സേവ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് 7 ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 7 ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ആ ഫോൾഡർ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ഇവിടെ ടൈം ടേബിൾ എന്ന ഫയൽ കാണാൻ സാധിക്കും. ഇപ്രകാരം നമുക്ക് വാട്സപ്പ് ആപ്ലിക്കേഷൻ നമുക്ക് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യാനും ഫയലുകൾ വളരെ വ്യക്തതയോടും അടുക്കും ചിട്ടയോടും കൂടി വെവ്വേറെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഈ ആവശ്യകത എല്ലാ അധ്യാപകർക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാ വർക്കുകളും വിവിധ ഗ്രൂപ്പുകളിലായിട്ടാണ് കിടക്കുന്നത്. ക്ലാസ് ഗ്രൂപ്പുകൾ, വിവിധ സ്കൂൾ ഗ്രൂപ്പുകൾ തുടങ്ങിയ മുതലായ ഗ്രൂപ്പുകൾ പലർക്കും ഈ ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് ചിട്ടയോടെ കൂടി ആ ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടാണ് ഈ ട്യൂട്ടോറിയലിലൂടെ ഒഴിവാകുന്നത്. നമ്മുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷം നാം ഇതിന് പുറത്തേക്ക് പോകാൻ വേണ്ടി ക്ലോസ് ചെയ്യാനായിട്ട് വാട്സപ്പിൻ്റെ മുകളിലായിട്ട് ഇവിടെ 3 ക്ലിക്ക് ചെയ്യുക. അവിടെ ഏറ്റവും അവസാനം ലോഗൗട്ട് ഉണ്ട്. ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നാം വാട്സപ്പിൻ്റെ കണക്ഷൻ ലാപ്ടോപ്പുമായിട്ട് ഡിസ്കണക്റ്റ് ആകുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായി മനസ്സിലാക്കുക. തുടർന്ന് വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.